ജപയും മഹത്തായ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുകയും അതിസൂക്ഷ്മമായ ആറ്റത്തിനകത്ത് നിരന്തരം പ്രവർത്തിക്കുകയും എന്റെയും നിങ്ങളുടെയും എല്ലാം ഇരിപ്പ് കണ്ടിട്ടുണ്ടോ? ഈ ഇങ്ങനെ ഇരിക്കുമ്പോ പലരും എന്നെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ചിലരെല്ലാം ജന കൂട്ടിക്കല്ലുട്ടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മേടിച്ചതൊക്കെ കഴുത്തിലിട്ടിട്ടുണ്ട്. വേറെ ചിലരെല്ലാം എല്ലാവരും പറയുന്നു 916 ഞങ്ങൾ നൽകുന്നു, 916 നിങ്ങൾ അണിയുന്നു, 916 ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന നമ്മളുടെ ഈ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കണമെന്ന് തീരുമാനിച്ചത് ആരാ? ഈ ശ്വാസോച്ഛ്വാസം 16 പ്രാവശ്യം വേണമെന്ന് തീരുമാനിച്ചത് ആരാ? ഒരാമയ്ക്ക് ഒരു മിനിറ്റിൽ ഒരു പ്രാവശ്യമേ ശ്വാസോച്ഛ്വാസം ഉള്ളൂ. ഒരു നായയ്ക്ക് 35 പ്രാവശ്യം വേണം. ഒരു കീരിക്ക് 26 പ്രാവശ്യം വേണം. മനുഷ്യന് 16 പ്രാവശ്യം നടത്തണമെന്ന് തീരുമാനിച്ച ചൈതന്യം ഏത്? ഈ മൂക്ക് താഴേക്ക് വരണമെന്ന് തീരുമാനിച്ചത് ആരാ? ഞാൻ എല്ലാ സ്ഥലത്തും ചോദിക്കാറുള്ളതാ, ഇതെങ്ങാനും തിരിച്ചായി, നല്ല മഴ പെയ്യുന്നു, കയ്യിൽ കൊടയില്ല, റോഡ് മുറിച്ച് കടക്കണം, എങ്ങനെ സാധിക്കും? വെറുതെ ചോദിക്കാറുള്ളത്, എല്ലാ സ്ഥലത്തും ചോദിക്കാറുള്ളതാ, പുതിയതായിട്ട് ചോദിച്ചതല്ല. ഈ മൂക്ക് കറക്റ്റ് താഴെ വരണം, കണ്ണിനൊരടപ്പ് വേണം, ആണുങ്ങളുടെ മൂക്കിന്റെ താഴെ മീശ വേണം, ചെവി ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത്, ഇങ്ങനെയും ആവരുത്, 32 പല്ല് വേണം, 657 കോടി ജനങ്ങൾക്കും കാലിലിന്ന് 5 വിരൽ വേണം, ഒരേപോലെ ഉള്ളതല്ല, കയ്യിൽ 5 വിരൽ കോൺഗ്രസിന്റെ ചിഹ്നമാണെങ്കിലും വേറെ വേറെ അക്ഷരം വേണം, വേറെ വേറെ രൂപം വേണം, ചേട്ടല്ല വേറെ വേറെ രൂപം വേണം, ഇതെല്ലാം ഒരേപോലെ ആയിരുന്നെങ്കിൽ ഇതാരാ തീരുമാനിച്ചത്? വെറുതെ ചിന്തിച്ചു നോക്കാം. പശുവിനോട് കമ്മ്യൂണിസ്റ്റ് വച്ച തിന്നരുതെന്ന് പറഞ്ഞത് പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല. ആരാ പറഞ്ഞത് പശുവിനോട് കമ്മ്യൂണിസ്റ്റ് വച്ച തിന്നരുതെന്ന്? ഈ പ്രപഞ്ചത്തിൽ ജനിച്ച സർവജീവജാലങ്ങൾക്കും ജനനമുണ്ട്, നിലനിൽപ്പുണ്ട്, മരണമുണ്ട്. ഡേറ്റ് കറക്റ്റാണ്, അവയുടെ ശരീരത്തിന്റെ ഘടന കറക്റ്റാണ്. ഒരു കോഴിമുട്ട കോഴിയായി മാറുന്നത് പോലെ ഒരു മനുഷ്യന്റെ എംബ്രിയോ ഒന്നാമത്തെ ദിവസം ഉലുവയേക്കാളും ചെറുതായിട്ടുള്ള എംബ്രിയോ 278 ദിവസം കഴിയുമ്പോൾ ഞാനും നിങ്ങളുമായി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ശരീരത്തിന് ഈ രൂപവും ഭാവവും നൽകിയത് ആര്? ആനയുടെ എംബ്രിയോ ആനയായി, ഒട്ടകത്തിന്റെ എംബ്രിയോ ഒട്ടകമായി, കുതിരയുടെ എംബ്രിയോ കുതിരയായി, കോഴിയുടെ എംബ്രിയോ കോഴിക്കുഞ്ഞായി വരുമ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ച ചൈതന്യം ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. മലയാളത്തില് ഈശ്വരൻ, ദൈവം, ഭഗവാൻ. എന്നോട് മാതൃഭൂമിയിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോ ഒരു യുക്തിവാദി മാതൃഭൂമിയിൽ എഴുതി, ഇതിനെന്തിനാ ദൈവം എന്ന് പേര് കൊടുക്കുന്നത്, എന്തിനാ ഈശ്വരൻ എന്ന് പേര് കൊടുക്കുന്നത്, വേറെ എന്തെങ്കിലും പേര് കൊടുത്തൂടെ, ഒരു തരക്കേടുമില്ല, നിങ്ങൾക്ക് ചിരട്ട എന്ന് പേര് കൊടുക്കണമെങ്കിൽ കൊടുത്തോളാം, ദോശ എന്ന് പേര് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തോളാം. 52 അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന വാക്കുകള് ഏത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളാം, എന്നിട്ട് പേര് കൊടുത്തോളാം. ഈ 52 അക്ഷരത്തിന്റെ പകുതി അക്ഷരമേ ഉള്ളൂ ഇംഗ്ലീഷില്, 26 അക്ഷരങ്ങൾ. അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന എല്ലാ വാക്കുകളിലെയും ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇഷ്ടമുള്ള പേര് ഈ പ്രപഞ്ച ചൈതന്യത്തിന് കൊടുത്തോളാം. ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുന്നൊരു സത്യമുണ്ട്, എന്തെങ്കിലും ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കില് സൃഷ്ടിച്ചതിന്റെ പുറകില് ഒരു സൃഷ്ടിച്ചവനുണ്ട്. സൃഷ്ടിച്ചിട്ടുണ്ടെങ്കില് സൃഷ്ടിച്ചതിന്റെ അപ്പുറത്ത് ഒരു സൃഷ്ടികർത്താവുണ്ട്. സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റഡ്, ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ക്രിയേറ്റർ ഉണ്ട്. സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കില് ഒരു കുടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടമുണ്ടാക്കിയവനുണ്ട്. എന്റെയും നിങ്ങളുടെയും ഷെയ്പ്പിലും സൈസിലും ഇങ്ങനെ മനുഷ്യരെ ഉണ്ടാകണമെന്ന് ഒരു പ്രപഞ്ച ചൈതന്യം തീരുമാനിച്ചത് കൊണ്ടാണ് 1,600,000 തരത്തിലുള്ള ജന്തുക്കൾക്ക് ഇരയും ഇണയും കൽപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ടത്. ഇരയും ഇണയും കൽപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ടത് ആ സൃഷ്ടികർത്താവിനെ ഈശ്വരൻ എന്ന് പറയാം.
ഇനി കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഈശ്വരൻ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ യഹോവ എന്നാ പറയാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം, ഒരു വിരോധമില്ല, യഹോവ പറഞ്ഞോളൂ. ഞാൻ അല്ലാഹു എന്നാ പറയാൻ ആഗ്രഹിക്കുന്നത്. എക്സലന്റ്, ഗോ അഹെഡ് വിത്ത് ദാറ്റ് നെയിം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിഷ്ണു എന്നാണ്. ഗോ അഹെഡ്. ഏകം സത് വിപ്രാഹ ബഹുദാ വദന്തി. സത്യം ഒന്നു മാത്രം, സത്യം ഒന്നു മാത്രം. വിപ്രാഹ, പലതരത്തിൽ അറിവുള്ളവര് ബഹുദാ വദന്തി, പലതരത്തിൽ പറയുന്നു. വിശ്വദശ്ചക്ഷു ഉദ വിശ്വദോ മുഖോ വിശ്വദോ ബാഹുരുദ വിശ്വദസ്പാദ് തം ബാഹുഭ്യാം നമാദി സമ്പദത്രൈഹി ധ്യാവാ പൃഥിവി ജനയൻ ദേവ ഏക. ദേവ ഏക ഋഗ്വേദത്തിലെ മന്ത്രം. പ്രപഞ്ചം മുഴുവനും കണ്ണുകളും പ്രപഞ്ചം മുഴുവനും വിശകലനം ചെയ്യാൻ കഴിവുള്ള മസ്തിഷ്കവും പ്രപഞ്ചത്തെ മുഴുവനും നടന്നു ചെന്ന് കാണാൻ കഴിവുള്ള കാലുകളും ഉള്ള ആ പ്രപഞ്ച ചൈതന്യത്തെ എന്റെ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ കൂപ്പുന്നു. ആ പ്രപഞ്ച ചൈതന്യമാണ് ജ്യോതിർഗോളങ്ങളെയും ഭൂമി ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെയും സർവ്വതിനെയും സൃഷ്ടിച്ചത്. ആ ഈശ്വരൻ ഒന്നു മാത്രമാണ്. രൂപഭാവങ്ങൾ നൽകി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിവരിക്കാനുള്ള അവകാശമുണ്ട്. ആ ഈശ്വരനെ നമ്മളുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചാൽ, ഓർമ്മിക്കുക, പ്രതിഷ്ഠിക്കുമ്പോൾ ആ ഈശ്വരന് സ്തുതിയുടെ ആവശ്യമില്ല, ആ ഈശ്വരന് പാൽപായസത്തിന്റെ ആവശ്യമില്ല, ആ ഈശ്വരന് വിളക്ക് വേണ്ട, ആ ഈശ്വരന് ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വേണ്ട, അങ്ങേർക്ക് അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട, മോസ്കും വേണ്ട, അദ്ദേഹത്തിന് പൂജാരിയും വേണ്ട, അച്ഛനും വേണ്ട, മൗലവിയും വേണ്ട. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഐ ആൻഡ് യു. നമ്മളാണ് അതിന്റെ മാനിഫെസ്റ്റേഷൻ. രാത്രി കിടന്നുറങ്ങുന്ന കുട്ടിയെ ഒന്ന് നോക്കുക, ഒന്നുമറിയാതെ ആ കുട്ടി കിടന്നുറങ്ങുന്നത് കയ്യുകെട്ടി ഒന്ന് നോക്കിയിരുന്നാൽ അത്ഭുതപ്പെട്ടു പോകും. ആ കുട്ടിയുടെ ചെവി എന്തുകൊണ്ട് പ്രവർത്തിക്കണില്ല, കണ്ണെന്തുകൊണ്ട് പ്രവർത്തിക്കണില്ല, എന്തുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല? ശാന്തമായി കിടന്നുറങ്ങുന്നു. ഉണർന്നാൽ ആ കുട്ടിയുടെ എല്ലാ അവസ്ഥയും മാറി. ആരിതിനെ നിയന്ത്രിക്കുന്നു? ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പില് കൈ രണ്ടും കൂപ്പി പൂർവീക ഭാരതീയരും നല്ല ചിന്തകരും സോക്രട്ടീസും ഉൾപ്പെടെയുള്ളവരും പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന് ആധാരമായ ഒരു ചൈതന്യ ശക്തിയുണ്ട്, അതിനെ ഏതു പേരിലും വിളിക്കാം, ഏത് യുക്തിക്കും നിരക്കുന്നതാണ്, ഏത് പുരോഗമനവാദിക്കും നിരക്കുന്നതാണ്, ഏത് ലെഫ്റ്റിസ്റ്റിനും റൈറ്റിസ്റ്റിനും മിഡിൽ ഈസ്റ്റിനും യോജിച്ചതാ, ഒരു കുഴപ്പമില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും യോജിച്ച ഒരു പ്രപഞ്ച ചൈതന്യത്തെ ഈശ്വരൻ എന്ന വാക്കുകൊണ്ട്, ദൈവം എന്ന വാക്കുകൊണ്ട്, ഭഗവാൻ എന്ന വാക്കുകൊണ്ട്, അവതാരം എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട വാക്കുകൊണ്ട് വിവരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, ആ ദൈവത്തിൻ്റെ പേരില് നമ്മൾ തമ്മില് വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് ദൈവത്തിൻ്റെ പേരിൽ മതം വരുന്നു. മതം കുഴപ്പമുള്ളതൊന്നുമല്ല. സുകുമാർ അഴീക്കോട് പറഞ്ഞ മാതിരി മതം മതം ആവാത്തിടത്തോളം പ്രോബ്ലം ഇല്ല. മതം മതമായി നിൽക്കണം, അത് മതമാവരുത്, പിന്നെ പൊട്ടിയാൽ മതം പൊട്ടിയ ആനയെ പോലെ ആവരുത്. എന്താണ് മതം? മതം എന്ന വാക്കിന്റെ അർത്ഥം ഒപ്പീനിയൻ, ഒരാളുടെ അഭിപ്രായമാണ് മതം. ഭഗവത്ഗീതയില് ഈ 701 ശ്ലോകങ്ങള് അല്ലെങ്കിൽ 700 ശ്ലോകങ്ങള് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 17 സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇതി മേ മത. ഇതെന്റെ അഭിപ്രായമാണ്, ഇതി മേ മത, ഇതെന്റെ അഭിപ്രായമാണ്.
ബൈബിളില് ലൂക്കിന്റെ ചാപ്റ്റർ 6:1-13 വായിച്ചാൽ അല്ല വരിക, അതെല്ലാം യേശുദേവൻ ലൂക്കിനോട് പറയുക. അതേപോലെ മാത്യൂസിന്റെ ഭാഗം നോക്കിയാൽ ഇതിൽ ഞാൻ പറയുന്നു നിന്നോട്, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, വെദർ യു വാണ്ട് ടു ഫോളോ ദാറ്റ് ഓർ നോട്ട് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു യു, എന്റെ അഭിപ്രായമാണ്. ആ മതം ഈശ്വരനെ സാക്ഷി നിർത്തി മനുഷ്യൻ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന, ഉപദേശിച്ചിരിക്കുന്ന, വിവരിച്ചിരിക്കുന്ന ജീവിത സന്ദേശങ്ങളാണ്. വീണ്ടും ഞാൻ ആ വരി പറയുന്നു, ഈശ്വരനെ സാക്ഷി നിർത്തി മനുഷ്യന്റെ ജീവിതം ധന്യമാക്കാൻ നന്മ നിറഞ്ഞ കാര്യങ്ങള് ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ് മതം. ആ മതത്തിലെ വരികള് അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്നു, വിവരിച്ചിരിക്കുന്നു. ഇവിടെ നല്ല വ്യക്തികൾക്ക് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങൾ വിവരിക്കാൻ ഈശ്വരനെ സാക്ഷി നിർത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? അത് മനുഷ്യന്റെ ദൗർബല്യമാണ്. നമ്മൾ ഏത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ഈശ്വരനെ ആ സാക്ഷി നിർത്താ. മകന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടാൻ വൈകുന്നു എന്നറിയുമ്പോ നമ്മൾ എന്താ ചെയ്യുക? ഈ ടിപ്പു സുൽത്താന്റെ കോട്ടയ്ക്കപ്പുറത്തുള്ള ഹനുമാന് ഒരു വടമാല നേരും, ഒരു വട ഹനുമാന് കൊടുത്താൽ ഹനുമാൻ ഉഴുന്നുവട, പുറത്തു പോയാൽ 2 രൂപ, ഇതാണെങ്കിൽ ഹനുമാന്റെ നെഞ്ചത്ത് ഉഴുന്നുവട ഇട്ടാൽ എൻ്റെ മകൻ അപ്പോയിന്റ്മെന്റ് ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കിട്ടും എന്ന ചാരി നിൽക്കാൻ ഒരു സപ്പോർട്ട്, ഇതില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. എവിടെയും നമുക്ക് സപ്പോർട്ട് വേണം, എപ്പോഴും സപ്പോർട്ട് വേണം. ചോദിച്ചു, നാളെ മകളുടെ കല്യാണമാണ്, നമ്മുടെ മീറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റുകാർ പറഞ്ഞു നാളെ മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്. അത് കേട്ടതോടുകൂടി മനസ്സിലൊരു കത്തല്, മകളുടെ കല്യാണത്തിൽ മഴ പെയ്യാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യുക? പഴവങ്ങാടി ഗണപതിക്ക് 108 നാളികേരം, പഴവങ്ങാടി ഗണപതി ഈ നാളികേരം ഇങ്ങനെ എണ്ണിക്കൊണ്ട് മഴ പെയ്യിപ്പിക്കല്ലേ അങ്ങേരുടെ ജോലി? ആലോചിച്ച് നോക്ക. കാരണം ഇവിടെ ചാരി നിൽക്കാൻ ആരും ഇല്ല നമുക്ക്. ആരോടാ പറയുക? മകളുടെ കല്യാണമാണ്, മഴ പെയ്യിപ്പിക്കരുതെന്ന് നമ്മളുടെ പ്രധാനമന്ത്രിയോട് എങ്ങാനും പറഞ്ഞാൽ അങ്ങേർക്ക് യാതൊരു ഫീലിംഗ് അല്ലെങ്കിലേ ഇല്ല. പിന്നെയാണോ ഈ മഴ പെയ്യിക്കുന്ന കാര്യത്തിൽ പിന്നെ ആരോടാ പറയുക? ചാരി നിൽക്കണ്ടേ നമുക്ക്. നമുക്ക് ചിലപ്പോ ചില തീരുമാനം എടുക്കുമ്പോ ഇവിടെ കൺഫ്യൂഷൻ വരുമ്പോ നമ്മൾ എന്താ പറയുക? ഇന്ന് സെക്രട്ടറി വന്നിട്ടില്ല, നാളെ അദ്ദേഹം വരുമ്പോ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാം. ഇപ്പൊ മനസ്സിന് സമാധാനമായി. കാരണം എന്താ? ഈശ്വര അനുഗ്രഹം കൊണ്ട് സെക്രട്ടറി വന്നില്ല, അയാളും കൂടി വന്നിരുന്നെങ്കിൽ നമ്മുടെ കാര്യം പൂട്ടിയേന്. അപ്പൊ യഥാർത്ഥത്തില് ചാരി നിൽക്കാൻ സപ്പോർട്ട് എല്ലാവർക്കും വേണം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് പഠിച്ചത് അമ്മേ എനിക്ക് ഓർമ്മിച്ച് എഴുതാൻ പറ്റുമോ അമ്മേ എന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്താ ഉത്തരം പറയുക? അമ്മയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കുന്ന ഒരേ ഒരു വരി, മോളെ അമ്മ നല്ലോണം പ്രാർത്ഥിക്കാം, നീയും നല്ലോണം പ്രാർത്ഥിച്ച് വേറെ ഭയപ്പെടാതെ ടെൻഷൻ എടുക്കാതെ മോള് നാളെ രാവിലെ ഈശ്വരനോട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോ, ജയിക്കാതിരിക്കില്ല, നല്ല രീതിയിൽ ഓർമ്മ കിട്ടാതിരിക്കില്ല. ഈ ഒരു ആശ്വാസം, ശ്വാസം ഇപ്പുറത്തെ ആശ്വാസം, ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെയാണ് വാക്കിന് വില കൽപ്പിക്കണമെങ്കിൽ, വിവരണങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ, ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ, കൺഫ്യൂഷന് ഇല്ലാതെയാക്കാൻ വേണ്ടി, സംശയങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടി നമുക്ക് മുമ്പിൽ വെച്ച് പറയാവുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ.
ഈശ്വരനെ കണ്ടിട്ടുണ്ടോ സാറേ എന്നൊരാൾ എന്നോട് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ നടക്കണേന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ആഹാ, അങ്ങനെയാ? ആ അങ്ങനെയല്ലെന്ന് താൻ പ്രൂവ് ചെയ്യുന്നത് വരെ അങ്ങനെയാ, അങ്ങനെയല്ലെന്ന് താൻ പ്രൂവ് ചെയ്യണവരെ അങ്ങനെയാ. പ്രൂവ് ചെയ്താ പിന്നെ ഞാൻ അല്ല എന്ന് പറയാം. അത്രയും നേരം തന്റെ തലയിലെഴുത്താണ് പ്രൂവ് ചെയ്യല്. അപ്പൊ യഥാർത്ഥത്തില് ശരിക്കു പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഭയങ്കരായിട്ട് വിശക്കണു. ഈശ്വര, ഒരു ബസ് എങ്ങാനും വന്നാ മതിയായിരുന്നു. അപ്പോഴും കെ എസ് ആർ ടി സിയുടെ മന്ത്രിയെ അല്ല വിളിച്ചത്, വിളിച്ചത് ഈശ്വരനെയാ. ഒരു യുക്തിവാദിയും ഒരു ഈശ്വര വിശ്വാസിയും തമ്മില് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഈശ്വര വിശ്വാസി ഈശ്വരനുണ്ട് ഉണ്ടാവുണ്ടെന്ന് പറഞ്ഞു. യുക്തിവാദിക്ക് സഹി കെട്ടപ്പോ യുക്തിവാദി എന്റെ ഈശ്വര ഇവനെ എങ്ങനെയാ ഈശ്വരന് ഇല്ലാന്ന് ഒന്ന് ബോധ്യപ്പെടുത്ത. ഇന്നസെന്റ് പറഞ്ഞ മാതിരി എന്റെ ഈശ്വര ഇവനെ എങ്ങനെയാ ഈശ്വരന് ഇല്ലാന്ന് ഒന്ന് ബോധ്യപ്പെടുത്ത. അപ്പോഴും വിളിക്കാനൊരു വരി വേണം, അപ്പോഴും വിളിക്കാനൊരു വാക്ക് വേണം. സമ്പൂജ്യനായ ഈ കെ നായനാര് പറഞ്ഞ മാതിരി സഹി കെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കണ്ടോണ്ട് മുകളിലൊരാളുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞു, കാരണം ആളെ മുട്ടിയപ്പോ പറയാൻ പിന്നെ എന്താ ഉള്ളത്. അതുകൊണ്ട് മതം ഉണ്ടാക്കിയ പ്രവാചകനോ ദൈവപുത്രനോ ഋഷിയോ പണ്ഡിതനോ സന്യാസിയോ ആരുമാകട്ടെ, അവരുടെ വാക്കുകൾക്ക് വില സമൂഹവും അനുയായികളും കൽപ്പിക്കണമെങ്കിൽ ഈ മതത്തിന്റെ സൃഷ്ടാക്കൾക്ക് ഈശ്വരന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഏതുപോലെ മകൾക്ക് വിവാഹം കഴിക്കാനുള്ള ദിവസത്തില് മഴ പെയ്യാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് ഈശ്വരന്റെ സപ്പോർട്ട് ആവശ്യമുള്ളതുപോലെ പരീക്ഷ എഴുതാൻ കുട്ടിക്ക് സപ്പോർട്ടുള്ളതുപോലെ നമ്മളുടെ ജാഥ പോകുമ്പോൾ മഴ പെയ്യാതിരിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പോലെ കെ എസ് ആർ ടി സി വണ്ടി കാത്തു നിൽക്കുമ്പോൾ വണ്ടി വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുമില്ല, നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള ഒരു ശക്തിയെ കണ്ടതുപോലെ ഉറപ്പിച്ചു നിർത്തി അതിൽ ചാരി നിന്നുകൊണ്ടാണ് പ്രവാചകന്മാരും ഈശ്വരന്റെ പുത്രന്മാര് എന്ന് നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവപുത്രനും ഋഷീശ്വരന്മാരെ പോലെ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരും മതത്തെ സൃഷ്ടിച്ചത്. അന്ന് അവര് മതത്തെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറെ അനുയായികളെ ഉണ്ടാക്കല് അവരുടെ ഉദ്ദേശമായിരുന്നില്ല. ബുദ്ധന്റെ ധർമ്മപാദ വായിച്ചു, അതേപോലെ ഗുരു ഗ്രന്ഥ സാഹിബ് വായിച്ചു, ഖുറാൻ വായിച്ചു, ജോസഫ് പുലിക്കുന്നേൽ പബ്ലിഷ് ചെയ്ത ബൈബിള് വായിച്ചു. അവിടെ ഒരു സ്ഥലത്തും ഈ ഹരിഗോവിന്ദ സിംഗനോ ഗുരുനാനാക്കോ ശ്രീബുദ്ധനോ മഹാവീരനോ മുഹമ്മദ് നബിയോ യേശുദേവനോ ആരും അനുയായികളെ ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് ഒരു വരി എഴുതിയതായിട്ട് കണ്ടില്ല. ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി അവര് സജഷൻ തന്നിട്ടുണ്ട്, അനുയായികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അതാത് കാലഘട്ടത്തിന്റെ അവസ്ഥയെ മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നു താനും. അവര് യേശുദേവൻ ഒരു പക്ഷേ 21-ാം നൂറ്റാണ്ടിലാ ജീവിച്ചിരുന്നതെങ്കിൽ ആ ബൈബിളിൽ അന്ന് പറഞ്ഞതുപോലെ പറയുമായിരുന്നില്ല. ശ്രീബുദ്ധൻ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ധർമ്മപാതയിൽ പറഞ്ഞതുപോലെ